ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ ഇരുപത്തി മൂന്നിലധികം പേർക്ക് ഇരുപത്തി മൂന്നിലധികം പേരെന്ന് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് പേര് നമ്മൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ആശുപത്രിയിൽ കുത്തിവയ്പെടുത്തവരുടെ കണക്കാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിലധികം പേർക്കാണ് നായയുടെ കടിയേറ്റത് അത് ഓരോ ജില്ലകളിലും ഏത് ജില്ല എടുത്താലും എല്ലാ ജില്ലയിലും തെരുവു നായയുടെ ശല്യമുണ്ട് ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ പത്തനംതിട്ടയിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേർക്ക് തെരുവു നായയുടെ കടിയേറ്റിരിക്കുന്നത് തൊട്ടു പിന്നാലെ തൃശ്ശൂർ ജില്ലയിലുണ്ട് നമുക്ക് കണക്കുകൾ നോക്കാം ഈ പതിനൊന്നാം തീയതി മുഴപ്പിലങ്ങാട് ഭിന്നശേഷിക്കാരനായ നിഹാലിന് തെരുവു നായകൾ കടിച്ചു കൊല്ലുകയാണ് അതാണ് അതിനുശേഷമാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് എടുത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ യജ്ഞത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിപ്പിച്ചാണ് സർക്കാർ നിൽക്കുന്നത് ഓരോ ദിവസവും മനുഷ്യൻ തെരുവു നായയുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഇന്നലെ പതിനാറാം തീയതി തൊട്ടിൽ പാലത്ത് ഒരാൾക്ക് തെരുവു നായയുടെ കടിയേൽക്കുന്നു അതിന് തലേ ദിവസം പതിനഞ്ചാം തീയതി തൃശ്ശൂർ വല്ലച്ചിറ ഊരകം ഭാഗങ്ങളിൽ പത്ത് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് അതിൽ ആ പട്ടുനായ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയമുണ്ട് പത്തനംതിട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും ഭീകരമായ അല്ലെങ്കിൽ ഏറ്റവും ഭീതിജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പത്തനംതിട്ട അമ്പലക്കടവിൽ അഞ്ച് പേർക്കാണ് പതിനാലാം തീയതി തെരുവുനായയുടെ കടിയേറ്റത് അതേ ദിവസം തന്നെ കല്ലറ പാൽക്കുളങ്ങരയിൽ ആടിനെ തെരുവുനായ്ക്കൾ കടിച്ചു കൊല്ലുന്നത് തന്നേക്കാൾ ശക്തി കുറഞ്ഞ ജീവികർഗങ്ങളോട് തെരുവു നായ്ക്കൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നത് അതാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ് മാലിന്യം വലിച്ചെറിഞ്ഞ ഈ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം യഥേഷണം ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായി സ്വാഭാവികമായും ഇറച്ചി തേടി ആടിനെയും കോഴികളെയും ഒക്കെ തേടിയിറങ്ങുന്നു പതിനാലാം തീയതി കൊല്ലം മുളവനയിൽ മൂന്ന് ആട്ടിൻകുട്ടികളെയാണ് ആ നായ്ക്കൂട്ടം കടിച്ചു കൊന്നത് പതിമൂന്നാം തീയതി മാനിനെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു കൊന്നു പതിമൂന്നാം തീയതി തന്നെ ആലപ്പുഴ താമരക്കുളത്ത് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെയാണ് തെരുവു നായ്ക്കൾ കടിച്ചത് പന്ത്രണ്ടാം തീയതി മുഴുപ്പിലങ്ങാട് തെരുവുനായ വീട്ടിൽ കയറി സോഫ കടിച്ചു കയറി അങ്ങനെ ഓരോ ദിവസവും സംസ്ഥാനത്തിൻ്റെ ഓരോ പ്രദേശത്തും തെരുവു നായുടെ ആക്രമണം രൂക്ഷമായി നിലനിൽക്കുന്നു എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞതല്ലാതെ അതിൽ നിന്ന് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നതുമില്ല